അജയ് ഘോഷ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. സീറ്റ് വിഭജനത്തിൽ സി പി എമ്മിൽ അല്ല എൽ ഡി എഫിൽ വലിയ തർക്കങ്ങൾ അവശേഷിക്കുന്നില്ല. സ്ഥാനാർത്ഥി പട്ടിക എപ്പോഴേക്കായിരിക്കും എൽ ഡി എഫിൻ്റേത് അറിയുക? പി ജി, പെട്ടെന്ന് തന്നെ സി പി എം യോഗങ്ങളെ കടക്കുകയാണ്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗമാണ്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന്, കഴിഞ്ഞ തവണ സ്വതന്ത്രരടക്കം 91 സീറ്റിൽ മത്സരിച്ച സി പി എം ഇത്തവണ എത്ര സീറ്റിൽ മത്സരിക്കാനുള്ള പൊതുധാരണ വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം നേരത്തെ സി പി ഐ 3 ടേം നിശ്ചയിച്ചിരുന്നു. സി പി എം സാധാരണ 2 ടേം ആണെങ്കിലും ഇത്തവണ എന്തെങ്കിലും അങ്ങനെ ടേമിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല, ചർച്ച നടത്തിയിരുന്നില്ല. ആരൊക്കെ മത്സരിക്കണം അതിനുള്ള ഒരു നിബന്ധന ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അത് പറയുമ്പോൾ തന്നെ അവരുടെ ബഹുഭൂരിപക്ഷം സിറ്റിംഗ് എം എൽ എമാരും ആദ്യത്തെ തവണ ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും രണ്ടാമതൊരവസരം കൂടി കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. പിന്നീട് ഇടതുപക്ഷ എൽ ഡി എഫിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ കാനം രാജേന്ദ്രൻ പത്തനംതിട്ട ജില്ലയിലാണുള്ളത്. അദ്ദേഹം നാളെ എത്തുകയും നാളെ തന്നെ ഉഭയകക്ഷി ചർച്ച തുടരാൻ, ആ പകുതിയോളമാക്കി വെച്ചിരിക്കുന്ന ചർച്ച തുടരാനൊരു തീരുമാനവുമുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതാത് പാർട്ടികൾക്ക് എത്ര സീറ്റെന്ന് അറിഞ്ഞ് അതാത് പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക. ഇതിൽ ഇടതുപക്ഷത്തിലുള്ള ഒരു പ്രധാന വിഷയം ഈ ജോസ് കെ മാണിക്ക് എത്ര സീറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അവർ ഏകദേശം ധാരണയായെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സീറ്റുകളെ കുറിച്ചുള്ള ചർച്ച തുടരുകയാണ്. അതും പെട്ടെന്ന് തീരുമാനിക്കും. നമ്മുടെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത് ഈ ആഴ്ച തന്നെ, അതായത് അടുത്ത തിങ്കളാഴ്ച തുടങ്ങുന്ന ആ ആഴ്ചയിൽ തന്നെ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. അതേസമയം ഒരു തീയതി യു ഡി എഫിനെ പോലെ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടില്ല. പി ജി, യു ഡി എഫിലേക്ക് വന്നാൽ തിങ്കളാഴ്ചക്കുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുമെന്നാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ അത് സാധ്യമാണോ? ഈ കോൺഗ്രസ് നേതാക്കൾ ബുധനാഴ്ച ദില്ലിക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നടക്കും, പക്ഷേ മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനം എപ്പോഴേക്ക് പൂർത്തിയാക്കും? എന്താണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുക? പി ജി, ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യം പെട്ടെന്നൊരു പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഒരുപക്ഷെ കോൺഗ്രസ് അടികളിൽ തന്നെ ഒരു ആവേശം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇനി യു ഡി എഫിൽ ഒറ്റ ശബ്ദമേ ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ചെന്നിത്തല പറഞ്ഞതാകട്ടെ, ഞങ്ങൾ തിങ്കളാഴ്ച ചർച്ചകൾ പൂർത്തിയാക്കും, ബുധനാഴ്ച തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാകും, ഇനി ആരും ഒരു തരത്തിലുള്ള പേരുകളും പറയരുത് എന്ന് മുല്ലപ്പള്ളിയും പറഞ്ഞതോടുകൂടി മുമ്പെങ്ങുമില്ലാത്ത തരത്തിലൊരു ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനം ആ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ള തോന്നലാണുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട വിഷയം പി ജെ ജോസഫുമായിട്ടുള്ള സീറ്റ് ചർച്ചയാണ്. ജോസഫ് കുറച്ച് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു, 13 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. 9-10 പരമാവധി 10 സീറ്റുകൾ കൊടുത്ത് അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ്. അതിലേക്ക് പി ജെ ജോസഫിൻ്റെ പാർട്ടി അടുക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ലീഗിൻ്റെ 2 അധികം സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ അവർ വലിയ തർക്കത്തിലേക്ക് പോകാനിടയില്ല. പ്രധാനമായിട്ടും പി ജി പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. 3 നേതാക്കളും ബുധനാഴ്ച തന്നെ ദില്ലിക്ക് പോകുന്നുണ്ട്. അന്തിമ തീരുമാനം ദില്ലിയിലായിരിക്കും. നമുക്കറിയാവുന്നതാണ്, ഇത്തവണ ഹൈക്കമാൻഡിൻ്റെ വലിയ ഇടപെടലുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്തെങ്കിലും തീരുമാനമുണ്ടായാൽ കൂടി വിജയസാധ്യത അനുസരിച്ചുള്ള വെട്ടലും തിരുത്തലുമൊക്കെ ദില്ലിയിലുണ്ടാകും. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം. എന്തായാലും ആ പ്രഖ്യാപനത്തിന് ശേഷം എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. എന്തായാലും ബുധൻ വ്യാഴം ദിവസങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് ഏറ്റവും ഉന്നത നേതാക്കൾ പറയുന്നത്.